ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സും പപ്പായയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, വളരെ ടേസ്റ്റും ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പാലും ചേർക്കുന്നുണ്ട്, അതുപോലെ വെള്ളവും ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ വേവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ഒന്നും ചേർക്കാതാണ് വേവിച്ചത്. നമ്മളിത് സ്മൂത്തി തയ്യാറാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓട്സ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂട് മാറണം. ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ സ്മൂത്തി തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വേവിച്ച് വെച്ച ഓട്സ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് പഴുത്ത പപ്പായ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ബൗള് പപ്പായ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്താണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ പാലൊഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.